എന്ത് വേണം? മോളെ ഒന്ന്. ഏത് മോളെ? ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയവളാ ഇപ്പൊ മോളെ തിരക്കി വന്നിരിക്കുന്നു. നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇപ്പൊ നിന്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ആരോടും തർക്കത്തിന് വന്നതല്ല ഞാൻ. എന്റെ മോളെ എനിക്കൊന്ന് കണ്ടാ മതി, എന്നിട്ട് ഞാൻ അങ്ങ് പൊയ്ക്കോളാം. നിനക്കിപ്പോ ഇവിടെ ഒരു മോളില്ല എന്ന് നീയാണോ തീരുമാനിക്കുന്നേ? പിന്നെ ആര് തീരുമാനിക്കണോടി? ഇവൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കി ഞാനോടി പറയാം. ലച്ചുമോളുടെ അമ്മ മരിച്ചെന്ന് സങ്കല്പിച്ച് അച്ഛന്റെ തണലിൽ വളരുന്ന കുട്ടിയാ. ആ തണല് പറ്റി വളരുന്ന എന്റെ മോൾക്ക് ആപത്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഭയമുണ്ട്. നീയാണ് ലച്ചുമോൾക്ക് ആപത്ത്. നീ ഇവിടുന്ന് പടിയിറങ്ങിപ്പോയ ശേഷം ലച്ചുമോള് സന്തോഷത്തിൽ തന്നെയാ. ആ സന്തോഷം തല്ലിക്കെടുത്താനാ ഇപ്പൊ നിന്റെ ഈ വരവ്. ഞാനൊരു സ്വപ്നം കണ്ടു, എന്റെ മോളെ അവൻ തള്ളിയിട്ട് കൊല്ലുന്നെന്ന്. നോക്ക്, പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് അവൻ വന്നു. അപ്പൊ എന്റെ വാക്കുകൾ സത്യമായി വരും, ഞാൻ പറഞ്ഞത് ശരിയായി തീരും. അവളുടെ ഒരു ശരി, നിനക്കൊപ്പം ജീവിച്ച നീ ചിലപ്പോ ലച്ചുമോളെ തള്ളിയിട്ട് കൊന്നു വരും, എന്നാലും ഈ മനുഷ്യൻ അങ്ങനെ ചെയ്യില്ല. മോളെ തേടി വന്നതാ. എത്രയൊക്കെ ആയാലും അമ്മയല്ലേ, അയാളൊന്ന് പോയി കണ്ടോട്ടെ. വേണ്ടടാ, നിന്റെ ഔദാര്യത്തിൽ എനിക്ക് എന്റെ മോളെ കാണണ്ട. എന്റെ മോളെ എന്തായാലും ചെയ്താ കൊല്ലും നിന്നെ ഞാൻ കൊല്ലും. പൊയ്ക്കും നീ. കുഞ്ഞിന് വേണ്ടി മാത്രം ഇവിടെ നിൽക്കുന്ന ഈ പാവത്തിനെ വേദനിപ്പിക്കാതെ നീ നിന്റെ പാട് നോക്കിപ്പോ. ചത്താലും കുഴപ്പമില്ല, പൊടി ഇറങ്ങി പൊടി. പോകരെ പറഞ്ഞേ. അവളുടെ തലയ്ക്ക് സുഖമില്ലെന്ന് കരുതിയാ മതി. എത്രയൊക്കെ ആയാലും എന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ, അതുകൊണ്ട് അയാൾ എത്ര മോശമായിട്ട് പെരുമാറിയാലും എന്തൊക്കെ വൃത്തികേടുകൾ കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളില് എവിടെയോ ഒരു സ്നേഹമുണ്ട്. അതെന്റെ ഭാര്യയാണ്, എന്റെ കുഞ്ഞിന്റെ അമ്മയാണ് എന്നൊരു തോന്നലുണ്ടാവാം. പറഞ്ഞിട്ട് കാര്യമില്ല, ദാമ്പത്യസുഖം അനുഭവിക്കണമെന്ന് ജാതകത്തിലും വേണമല്ലോ. ഭാര്യാസുഖം എനിക്ക് പറഞ്ഞിട്ടില്ലായിരിക്കും. എന്നോടാ രോഹിണി ടീച്ചറുടെ കളി. ഇവിടെ അവളെ വലിച്ചു കയറാൻ ആളില്ലാതായി പോയി, എല്ലാവർക്കും ഇത്തിരി സംസ്കാരം കൂടിപ്പോയി.
അമ്മ വന്നത് മോൾ അറിഞ്ഞില്ലേ? മോളെ കാണണമെന്ന് പറഞ്ഞ അമ്മ വന്നേ. എനിക്ക് അമ്മയെ കാണണ്ട, എനിക്കമ്മ ഇഷ്ടല്ല. കുഞ്ഞാണെങ്കിലും അതിന് കാര്യങ്ങളെല്ലാം അറിയാ ശരത്തേട്ടാ, അല്ലേ മോളെ? അവൾക്ക് എങ്ങനെയും എന്റെ മോളെ കൊണ്ടുപോയി കൂടെ നിർത്തണം. കൂടെ നിർത്തിട്ട് എന്താ പ്രയോജനം? കുറച്ചുനാൾ കഴിയുമ്പോ ജയിലിൽ നിന്ന് ജോസിങ് വരത്തില്ലയോ? പിന്നെ ശരത്തേടനായിരിക്കില്ല, ജോസ് ആയിരിക്കും മോളുടെ അച്ഛൻ. അല്ല, എന്റെ അച്ഛൻ തന്നെ എന്റെ അച്ഛൻ. അയ്യടാ, അങ്ങനെ ആവണമെങ്കിലേ മോള് അച്ഛന്റെ കൂടെ നിക്കണം. പാവം, മോളുടെ മനസ്സൊന്ന് കത്തിക്ക്. അച്ഛൻ എന്താ വരുന്ന മോളെ? മോളെ, മോൾ ഇരിക്കേ, ഇരിക്കേ. ദേ, മോളുടെ ചെറിയമ്മക്കൊന്നാ ജോസ് ഉണ്ടല്ലോ. ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലേ മോളുടെ അമ്മയായിട്ട് പിന്നെ ഒന്നിച്ചാ ജീവിക്കാൻ പോകുന്നേ. അത് കഴിഞ്ഞാലോ? കുറച്ചു ദിവസം കഴിയുമ്പോ മോളുടെ അമ്മ വീണ്ടും പ്രസവിക്കും. ഷോ, അത് ആരുടെ കുഞ്ഞാ? ജോസ് അങ്കിളിന്റെ. അങ്ങനെ ഒരു കുഞ്ഞിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? പറ്റുമോ മോളെ? മോള് പറ, പറ്റുമോ? പറ്റില്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് മോളുടെ തല പോയാലും മോള് മോളുടെ അച്ഛന്റെ കൂടെ നിക്കാവൂ. മനസ്സിലായോ? ആരുടെ കൂടെ? അച്ഛന്റെ കൂടെ. അച്ഛന്റെ കൂടെ. ആ ആ, വിഷമിക്കണ്ട. കേട്ടായിരുന്നോ? ആ കേട്ടു. കലക്കി ഇങ്ങനെ പറഞ്ഞാ പോരാ, ഇതിനൊക്കെ ചെലവുണ്ട്. അതിന് നീ എന്താന്ന് വെച്ചാ പറഞ്ഞോ, ഞാൻ ചെയ്തു തരാം. പിന്നെ പറയുമ്പോ വാക്ക് മാറ്റല്ലേ? ഇല്ലടി, അവള് വന്നേക്കുന്നു മോളെ കാണാനും കൂട്ടിക്കൊണ്ടു പോവാനും. മോളെ എന്റെ തുറുപ്പ് ചീട്ട്, അതുകൊണ്ട് അവളെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. മോളില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ ഇവിടെ പ്രസക്തി? കൊന്നുകളയുന്നതാ എല്ലാം കൊണ്ട് നല്ലത്. കുഞ്ഞവനെ പറ്റിച്ചേർന്ന് നിൽക്കുന്നത് നല്ലതൊന്നുമല്ല. പെൺകുട്ടിയാ, ആരെങ്കിലും പണം കൊടുക്കാന്ന് പറഞ്ഞാ അതിനെ അവർക്ക് കൈമാറും. അതാ അവന്റെ സ്വഭാവം. കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതായിട്ട് തന്നെ സ്വപ്നം കണ്ടത്, അതുകൊണ്ട് മോളുടെ മുഖം കാണണമെന്ന് എനിക്ക് തോന്നിയത്. രോഹിണിയുടെ പരിചയത്തിലുള്ള ആ ഡിവൈസ്ബി മാത്യു സാറ് ഇപ്പൊ എവിടെയാണെന്നാ പറഞ്ഞത്? അദ്ദേഹം കുറച്ച് ദൂരെയാ. ഇടയ്ക്ക് ഞാൻ വിളിച്ചിരുന്നു, കാര്യങ്ങൾ പറയാൻ പോയപ്പോ എല്ലാം അറിഞ്ഞെന്നായിരുന്നു പ്രതികരണം. അച്ഛന്റെ വിവരങ്ങൾ അറിയാൻ വിളിച്ചപ്പോ നന്ദൻ എല്ലാം പറഞ്ഞു. എല്ലായിടത്തും മോശപ്പേരാ, പരിചയമുള്ള ആരോടും ഒന്നും പറയാൻ കഴിയുന്നില്ല. എന്റെ കുഞ്ഞിനെ ഇങ്ങ് കിട്ടിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. രഹനയ്ക്കൊപ്പം ഇന്നവ യാത്ര പോവല്ലേ? കൂടെ ഞങ്ങളും ഉണ്ട്. അവൻ അറിയാതെ ഒരു യാത്ര. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല. രഹനയ്ക്ക് അവളുടെ ബന്ധുക്കളോട് പെട്ടെന്ന് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അങ്ങനൊരവസ്ഥയിലായിപ്പോയി ആ കുട്ടി. പിന്നെ അവനെ അവിടെ ഇട്ട് ശ്വാസം മുട്ടിക്കണം, അതിനാ ഞങ്ങളുടെ ശ്രമം. അതുകൊണ്ടൊന്നൊരു കാര്യമില്ല രോഹിണി, അവന് സമയം കൊടുക്കുന്നത് പ്രശ്നമാ. നിൽക്കക്കള്ളി ഇല്ലാത്തത് കൊണ്ട് ഉടനെ അവൻ മുങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോകുന്നതിന് മുമ്പ് അവ ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടം ഉണ്ടാക്കുമെന്ന് ഇനി അറിയാനുള്ളൂ. കുഞ്ഞിന് ആപത്തുണ്ടാവുമെന്ന് സ്വപ്നം കണ്ടു കഴിഞ്ഞു, അതൊക്കെ ദൈവം കാണിച്ചു തരുന്നതാ. അതിനെതിരെ മുഖം തിരിച്ച് നടക്കരുത്.
കുഞ്ഞിനെ നഷ്ടപ്പെട്ടാ പിന്നെ രോഹിണി ജീവിച്ചിരിക്കില്ലെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ട് പറയാ, എത്രയും പെട്ടെന്ന് ആ കാലന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. കൊല്ലണമെങ്കിൽ കൊല്ലാം, പറഞ്ഞാ മതി. സാവകാശം കൊടുത്താൽ കൊല്ലാനുള്ള മനസ്സുമായി നടക്കുന്ന ഞാനായിരിക്കും ചിലപ്പോൾ കൊല ചെയ്യപ്പെടുന്നത്. അറിയാലോ നന്ദൻ അതിന് തയ്യാറായി നടക്കുക. അയാൾ എന്നെ കൊന്നോട്ടെ, എനിക്കതിൽ പരാതിയൊന്നുമില്ല. എന്നാ അതിനു മുമ്പ് അവൻ തീരണം. ഒരുങ്ങുമോ? എന്റെ ജീവിതം മുഴുവൻ കണ്ണീരാക്കിട്ടു. എല്ലാരും പോരടിയെ നിക്ക, പെട്ടെന്ന് വാ. ആ ദാ വരുന്നു. കടന്നു വരാവോ? അല്ലെങ്കിൽ വേണ്ട, കടന്നു വന്നു. എടാ എന്തായാലും ഐശ്വര്യെ കൂടി കൊണ്ടുപോവായിരുന്നു. ഉമ്മക്ക് വരണത് ഇഷ്ടമില്ല. ഇഷ്ടപ്പെടുത്തായിരുന്നു. പോയി വണ്ടിയിൽ ഇരിക്കുന്നുണ്ടോ? ആജ്ഞാപിച്ചതുകൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല. വന്നില്ലെങ്കിൽ അത്രയും ഉപകാരം. ഛേ, അപ്പൊ ഞാൻ പറണ്ടേ? ഉമ്മമ്മനോട് ചോദിക്കേ. ആ കിളവിക്ക് ഞാൻ ഇവിടെ കുത്തലാണല്ല. എന്റെ ഉമ്മമ്മനെ കിളവി വിളിച്ചാലുണ്ടല്ലോ. എന്നാ പിന്നെ മധുര 17-കാരി എന്ന് വിളിക്കാം. ഇയാൾ അലമ്പുണ്ടാക്കാൻ വേണ്ടി തന്നെ വരികയാണോ? ഇയാളോ? എടാ ബാപ്പയെ കേറി ഇയാളെന്നോ? ഇക്ക വരുന്നുണ്ടോ? വാ, നിക്ക് നിക്ക് നിക്ക്, പോലെ. ഞാൻ പോകുന്നത് ഐശക്ക് വലിയ വിഷമമായിരിക്കും. ഒന്ന് മാറണം. എടാ നിക്കടാ, ഈ മദാമമാരുള്ള ഹോട്ടൽ എന്നെ എടുക്കണം. എടാ ഞാനൊന്ന് മതിച്ച് നടക്കട്ടെ. അങ്ങോട്ട് നടക്കണോ? തള്ളല്ലേ. കുട്ടികള് മാത്രം പോയാ മതിയായിരുന്നു. അത് മതിയേനു. പിന്നെ മോക്കല്ലേ ആരേലും കൂടെ ചെല്ലണമെന്ന് നിർബന്ധം. സാധാരണ പെൺകുട്ടികൾ കെട്ടിയോമാരുമായി ഇങ്ങനെ പുറത്തു പോകുമ്പോ അങ്ങനെയൊന്നും പറയുന്നതല്ല. പിന്നെ ഇവിടെ എന്തു പറ്റിയോ എന്തോ. മുമ്പേ വരുന്നവനാ സന്തോഷം. തല്ലുകൊണ്ട് വരല്ലേടാ. എന്നാ തല്ലിട്ട് വരാ. പോടാ. പോയി സന്തോഷത്തോടെ വാ മോളെ. ഇത്രയും ദിവസം മൂടിക്കെട്ടി ഇരിക്കല്ലായിരുന്നു. അവിടെ ചെല്ലുമ്പോഴെങ്കിലും മോക്കപ്പ ഇരിക്കണേ. കറങ്ങി നടക്കല്ലേ. ഞാനൊരു ചൂരല് വാങ്ങണ്ട്, കറങ്ങി നടന്ന കണക്കിന് കൊടുക്കാൻ. അനക്ക് വേണ്ടി ആ ഒരു ചൂരല് വെട്ടിക്കൊണ്ട് പോവേണ്ടത്. എന്നാ പിന്നെ ഞാൻ ആദ്യം തന്നെ കേറിയ. അതാ നല്ലത്. ചെല്ലുമോ? ഇൻഷാ. ഓളങ്ങ് പോയി കഴിയുമ്പോ എന്തോ മനസ്സിനൊരു സുഖമില്ലാത്ത പോലെ. നവാസിന്റെ പേരിൽ രണ്ട് റൂം ബുക്ക് ചെയ്തിരുന്നു. എസി മുറി വേണേ മോളെ. ഇവിടെ ചാകരയാണെന്ന് തോന്നണേ. സർ, കീ. താങ്ക്സ്. വെൽക്കം സർ. അതെ, കാണാ മോളെ. രണ്ടു ദിവസം കൂടി ഉണ്ട്. ആയിക്കോട്ടെ. നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാ? ഇല്ല. ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂലേ. ഒരു കാര്യം ചോദിക്കാനുണ്ടെന്നേ. മുറിയൊക്കെ കൊള്ളാം. എസിഡ് ഭയങ്കര ചൂട്. സത്യം പറഞ്ഞ ഓൾഡ് പാർട്ടീസോടെ നമുക്കിപ്പോൾ വന്ന യാത്രയുടെ സുഖം കളഞ്ഞു. ശരിക്കും നമ്മൾ രണ്ടാളും മാത്രമായിട്ടാ ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്.
ഇക്കാക്ക് സമയമില്ലാത്തോണ്ടല്ലേ. ആ ഇനി പോണം ഇതുപോലെ. നമുക്ക് നമ്മുടേതായ ഒരു സന്തോഷമൊക്കെ വേണ്ടേ. ആ എത്ര ദിവസം കൂടെ താമസിക്കാനാ പ്ലാൻ? ഒരു 4-5 ദിവസം നിൽക്കാം. റെന്റൊക്കെ ബാപ്പ കൊടുത്തോളും. ആ അത് മോശമല്ലേ, ഞാൻ കൊടുത്തോളാം. ബാപ്പ കൊടുക്കാന്ന് പറഞ്ഞിരിക്ക, പിന്നെ നമ്മൾ കൊടുത്താ ബാപ്പയ്ക്ക് ഇത് വിഷമാവും. ആ എന്നാ ശരി, ആയിക്കോട്ടെ. ഞാൻ പോയി അവരുടെ മുറി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ആ ഞാനൊന്ന് റെസ്റ്റ് എടുക്കാം. ചേച്ചി, ഞങ്ങൾ ഇവിടെ നോക്കിയിരിക്കുകയായിരുന്നു. ഇവിടെ ഇരുന്ന എല്ലാവരുടെയും മൊമെന്റ്സ് കാണാം. രഹന, ഇവിടുന്ന് തിരികെ പോകുമ്പോ രഹനയുടെ ബാപ്പയും നവാസയ്ക്കും ഒക്കെ എല്ലാം അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ രഹന അതിന് സമ്മതിക്കുന്നില്ലല്ലോ. എനിക്ക് വയ്യ ചേച്ചി, ഈ സംഭവം അറിഞ്ഞ ബാപ്പ അപ്പ തന്നെ അറ്റാക്ക് വന്ന് മരിക്കും. ഉമ്മമായും സങ്കടത്തിലാവും. ഓനെ ഇവിടെയിട്ട് വട്ടം കറക്കിയിട്ട് മലപ്പുറത്തേക്ക് പോവാ. പോണേന് മുൻപ് ഞാൻ എല്ലാം അറിഞ്ഞു എന്ന് ഓനെ അറിയിക്കും. പിന്നെ മലപ്പുറത്തേക്ക് ഓൻ വരത്തില്ലല്ലോ. ഗൾഫിൽ പോയതിനെ കുറിച്ച് ഒരു വിവരം ഇല്ലാത്ത ധാരണയിൽ ഓര് കഴിഞ്ഞോളും. ഞങ്ങൾക്കത് പറ്റില്ല മോളെ. അവൻ അനങ്ങാൻ കഴിയാതെ ദയനീയമായി ചുറ്റിനും പരതുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണണം. സഹായത്തിനായി അവൻ ചുറ്റിനും നോക്കണം. ഒരു ഗ്ലാസ് വെള്ളം പോലും പരസഹായമില്ലാതെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന അവനെയാ ഞങ്ങൾക്ക് വേണ്ടത്. ഒരു ഗ്ലാസ് വെള്ളം പോലും പരസഹായമില്ലാതെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന അവനെയാ ഞങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ ജയിലിലേക്കോ മരണത്തിലേക്കോ പോകുന്ന ശരത്തിനെയല്ല. നന്ദൻ വിവരം അറിഞ്ഞു കഴിയുമ്പോ ആ പരുവത്തിലാക്കും അവനെ. നമ്മുടെ മനസ്സിലിപ്പോ ഒരു തീയുണ്ടല്ലോ മോളെ, അതാളി കത്തുമ്പോ അത് തണുപ്പിക്കാൻ നമുക്ക് പോയി ആ കാഴ്ച കാണാം. ഏതായാലും ഞങ്ങളിവിടെ ഉണ്ടെന്ന് അവൻ അറിയണം. കുറച്ച് കഴിയുമ്പോ രഹന അവനെയും കൂട്ടി റെസ്റ്റോറൻറ്റിലേക്ക് വരണം. ഞങ്ങളോ അവിടെ വരാം. ആ സമയത്ത് അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാലോ. ബുദ്ധിയിൽ ആർക്കും പിന്നിലല്ല ശരത്ത്. അതുകൊണ്ട് നിന്റെ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാവരുത്. സംശയം തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കും. മൂന്ന് ഭാര്യമാർ അടുത്തടുത്തുണ്ടായിട്ടും കൂസലില്ലാതെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കാവനിപ്പോ. അത് കാണുന്ന നമുക്ക് അവന്റെ മരണവെപ്രാളം കാണുന്നതും ഒരു സുഖമായിരിക്കുമല്ലോ. ചേച്ചിക്ക് അറിയാലോ സിംഗപ്പൂരുള്ള എന്റെ ഇക്കാനെ ഇന്നലെ വിളിച്ചപ്പോഴും ഓന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഇക്ക ഇതെങ്ങാനും അറിഞ്ഞ വെട്ടിക്കൊല്ലു ഓനെ, അല്ലെങ്കിൽ കൈയും കാലും വെട്ടിയിട്ട് ഒരു മുറിയിൽ അടയ്ക്കും. അതൊക്കെ തന്നെയാ വേണ്ടത്. ഏതായാലും അവന്റെ ശിക്ഷ നമ്മൾ വിധിച്ചു കഴിഞ്ഞു. അത് നടപ്പിലാക്കാനുള്ള ശ്രമമായിരിക്കണം ഇനി അങ്ങോട്ട്. എന്റെ മോൾ അവനെ പോ. അത് ഓരോ നിമിഷവും എന്നെ കൂടുതൽ കൂടുതൽ അരട്ടിക്കൊണ്ടിരിക്കുക. നിക്കക്കള്ളിയില്ലാതെ വന്ന അവനിനി എന്റെ മോളെ എന്തെങ്കിലും. നോക്ക്, അവന്റെ വേറെ ഏതെങ്കിലും ഭാര്യമാരെ വിളിക്കുകയായിരിക്കും. പട്ടി, I'm so
ഇനി ഈ മുറിയിലെ രഹനം വന്നു അയാൾ പോയി അവനോട് പറയൂ. ചില വൈറസുകളുടെ ഉപദ്രവം ഉണ്ടായാൽ അവിടെ നിന്ന് മാറുന്നത് നല്ലതാ. അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവിടേണ്ടി വരും. കലി അടങ്ങൂടെ നന്ദനെ ഉൾപ്പെടെയുള്ളവര് അവനെ ചവിട്ടി കൂട്ടുന്നു.